ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മേക്കേഴ്സ് വ്ളോഗ്സ്. അപ്പം ഞങ്ങൾ എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്റർ കോടനാട് പോയിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ആ ഒരു ഏരിയയുടെ കുറച്ച് വീഡിയോസാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, കേരളത്തിൽ രണ്ട് എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സാണ്, ഒന്ന് കോന്നിയിലാണ്, ഒന്ന് കോടനാടാണ്. ഇവിടെ അത്യാവശ്യം കുറച്ച് പിടിയാനകളും കുറച്ച് ഒന്നോ രണ്ടോ കൊമ്പനാനേ ഉള്ളൂ, പിടിയാനകളാണ് കൂടുതലും. പിന്നെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ബട്ടർഫ്ലൈ പാർക്കുണ്ട്, പിന്നെ ഒരു മിനി സൂ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്റർ വരുന്നത്. നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ, കാരണം അത്യാവശ്യം ഇത്തിരി നല്ലോണം മരങ്ങളുണ്ട്. നട്ടുച്ച ഒരു മണിയായി ഞങ്ങൾ ഇതിനകത്ത് കയറിയപ്പോൾ, പക്ഷെ ഞങ്ങൾ ഒരുപാട് നടക്കാനുണ്ട്. പക്ഷേ നമുക്ക് ഒട്ടും ക്ഷീണം അറിയില്ല. ആ ചേച്ചിമാർ വളരെ ഹെൽപ്ഫുള്ളാണ്. അവർ ഞങ്ങളോട് പറഞ്ഞു, മക്കളെ കൊച്ചിനെയും കൊണ്ട് പോകുന്നതാണ്, നിങ്ങൾ ഒരു കുപ്പി വെള്ളവും കൊണ്ട് പോയാൽ മതി, ഒരുപാട് ദൂരത്തേക്ക് ഒന്നും തന്നെ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അത് വളരെ സത്യമാണ്, കാരണം കൊറോണ കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ ടീ സ്നാക്സ് ഷോപ്സൊക്കെ വെച്ചിരുന്ന ഒക്കെ അടച്ചിട്ടേക്കാണ്, കാരണം സഞ്ചാരികൾ വരാണ്ടായപ്പോൾ അവർക്ക് ചിലവില്ലാണ്ടായല്ലോ. പക്ഷേ ഇപ്പോൾ തിരിച്ചു സഞ്ചാരികൾ വരുന്നുണ്ട്. ഞങ്ങൾ പോയതൊരു ശനിയാഴ്ചയാണ്. ആ ശനിയാഴ്ച അത്രയ്ക്കൊന്നും തിരക്കുണ്ടായില്ല, പക്ഷേ അവർ പറഞ്ഞു ഞായറാഴ്ച നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ, നോക്കിക്കോളൂ, ബട്ടർഫ്ലൈ പാർക്കിൽ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്, ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പൂക്കൾ, അതായത് സ്പ്രിംഗ് സീസണിലൊക്കെ നിറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ടാവും. ബനാർഗട്ട പോലെ അടച്ചിട്ടേക്കുന്ന ഒരു എൻവയൺമെൻ്റ് അല്ല, ബട്ടർഫ്ലൈസൊക്കെ നല്ല സുഖമായിട്ട് വിഹരിച്ച് നടക്കാം കണ്ടോ. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്നിരിക്കാം, അവർ ഫ്രീ ആണ്. പക്ഷേ ബട്ടർഫ്ലൈസ് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കുറച്ച് നേരം നടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തമ്പുരാട്ടി ഇക്കമ്മേ ഇക്കച്ച എന്ന് പറയും. പിന്നീട് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഇവളെ എടുത്തുകൊണ്ടാണ്. കുറേ നേരത്തേക്ക് ഒന്ന് ഇരിക്കാൻ ചിലപ്പോൾ സമ്മതിച്ചു എന്ന് വരില്ല കേട്ടോ. പക്ഷേ ഇപ്പം ഞങ്ങൾ ഫോഴ്സ്ഫുള്ളി കുറച്ച് നടത്തുന്നുണ്ട്. എന്നാലും ഒരുപാട് കഴിയുമ്പോഴത്തേക്കും അവൾ ക്ഷീണിക്കും, ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കും അവൾ ക്ഷീണിക്കും. അപ്പോൾ അതാ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുക കേട്ടോ. അതേ ഞാനും ആളും കൂടെ അവിടെ ഇരുന്നു. ഏട്ടൻ ആ ചുറ്റുമൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അങ്ങനെയാണ് മൊത്തം യാത്രയിലും ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ഇവിടെ എത്തി ഇരുന്നിട്ടാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വഴികളൊക്കെ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും, വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന വഴികളാണ്, നല്ല റോഡാണ്. നട്ടുച്ച സമയമാണെങ്കിലും ഒരുപാട് വെയിലൊന്നും വീഴുന്നില്ല, നമുക്കങ്ങനെ ഒരുപാട് കുത്തനെയുള്ള വഴികളൊന്നുമില്ല. നല്ല സ്മൂത്ത് റോഡായിരുന്നു, അപ്പോൾ നടക്കാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ നല്ല ഹൈറ്റിലുള്ള മരങ്ങൾ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഉച്ചയും വൈകുന്നേരം ഒന്നും അറിയില്ല, കാലത്ത് സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല തണുപ്പുമായിരിക്കും കേട്ടോ. ഉച്ചയായതുകൊണ്ട് ഇത്തിരി ചൂടുണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ തമിനി സൂ ഉണ്ട്. ഈ സൂവിൽ ഞാനും മാളവും കൂടെ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ചതൊക്കെ ഈ വീഡിയോയിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ എടുക്കില്ല, സമ്മതിക്കില്ല. പക്ഷെ ഇപ്രാവശ്യം എന്ത് പറ്റിയോ ആവോ, ഞങ്ങൾ ശരിക്കും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ നിന്ന് പോസുകളൊക്കെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണിക്കാം. പിന്നെന്താ, സൂവിൽ മാനുകളാട്ടോ കൂടുതലായിട്ടുള്ളത്. രണ്ട് ടൈപ്പ് ഓഫ് മാനുകളുണ്ട്. അപ്പം മാനുകൾ മാത്രമേ ഉള്ളൂ, വേറൊന്നും സൂവിലില്ല. അങ്ങനെ അത്ര വലിയൊരു മെയിൻറ്റെയിൻഡ് ഏരിയ എന്ന് പറയാൻ പറ്റില്ല. കാടുണ്ട്, പിന്നെ ബട്ടർഫ്ലൈ പാർക്കും ഒരു മിനി സൂ, അത്രയേ ഉള്ളൂ. പിന്നെ ഇനി ഡെവലപ്പായി വരുമായിരിക്കും ഒരു കാലത്ത്, കുറച്ചും കൂടെ ഡെവലപ്മെൻ്റ് ഒക്കെ വന്നപ്പോഴത്തേക്കും. ഒരുവിധം എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഡെവലപ്മെൻ്റ് ഒക്കെ ആയി വന്നപ്പോഴത്തേക്കും കൊറോണ വന്ന് എല്ലാം നിലച്ചു പോയി. അതാണ് കേരളത്തിൻ്റെ അവസ്ഥ. പക്ഷെ നാളെ നല്ലൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ ഒരിക്കലും പറ്റില്ല. ശരിക്കും പണ്ടത്തെക്കാളൊക്കെ നമ്മുടെ ടൂറിസം മേഖല വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അത് പറയാതെ വയ്യ. റിസോർട്ടുകളുടെ കാര്യത്തിലായാലും ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലായാലും, റിസോർട്ട് മാത്രമല്ല ഹോട്ടൽസിൻ്റെ കാര്യത്തിലായാലും ഒക്കെ, ഈവൻ നമ്മുടെ KTDC തന്നെ ഭയങ്കര ഒരു വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് കേട്ടോ. അത് ശരിക്കും നമുക്ക് KTDC ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും, ഭയങ്കര വലിയ മുന്നേറ്റമാണ് KTDC നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്, ഇതാണ് കേട്ടോ മാനങ്ങൾ. സൂപ്പർ
ഒരുപാട് മാനുകളുണ്ട്. മാളുവിനോട് അച്ഛൻ ചോദിച്ച് കുഞ്ഞു മാനിനെ കാണണം, അവൾ കാണിച്ചു കൊടുത്തു കേട്ടോ. കുഞ്ഞു മാനുകൾ വരെയിട്ട് കണ്ടോ, മുള അങ്ങനെ വളർത്തിയിട്ട് നല്ല റാ പോലെ ആക്കിയിട്ട് നമുക്ക് ഫോട്ടോയ്ക്കൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിവിടെയൊക്കെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു, അതൊക്കെ ഈ ക്യാമറയിൽ പെട്ടിട്ടുണ്ട്. മാളു മാനുകളെ കാണാൻ വളരെ എക്സൈറ്റഡ് ആണ്. മാളുവിന് മാനുകളെ ഭയങ്കര ഇഷ്ടമാണ്, ആനേനെ ഭയങ്കര പേടിയാണ്. പക്ഷെ മാനുകളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾ കണ്ണെടുക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയുണ്ട്, അമ്മ കാണണം കാണണം എന്ന് പറഞ്ഞുകൊണ്ട്. ദാ ആ മാൻ ഈ മാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിറച്ച് മാനുകളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ബാക്കി ഒരുവിധം എല്ലാ ജീവികളെയും പേടിയാണ്. ടോഫി, അതായത് ഞങ്ങൾക്ക് ഇവിടെ വളർത്തുന്നതായുണ്ട് എൻ്റെ വീട്ടിൽ, ടോഫീനെ അകലേന്ന് കാണാൻ ഇഷ്ടമാണ്. പക്ഷെ അടുത്തേക്ക് പോയാൽ ഭയങ്കര പേടിയാണ്. അപ്പം മാനുകൾ പക്ഷെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ, അതിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ദാ ഇതാണ് കേട്ടോ എലിഫൻറ്റ് ക്യാമ്പ്, എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്റർ. അപ്പോൾ അവിടെ ഈ എവിടെ അവിടെയുള്ള എല്ലാ ആനകളുടെയും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പീരാണ്ടി ചന്ദ്രവും പിന്നെ ഒരു ആന ഒഴിച്ച് ബാക്കി എല്ലാവരും കുട്ടിക്കാലത്ത് മുതലേ അബദ്ധത്തിലൊക്കെ കുഴികളിൽ വീണ അമ്മമാരിൽ നിന്ന് വേർപെട്ട് വന്നിരിക്കുന്നവരെ പിടിയാനകളാണ്. ഒന്നോ രണ്ടോ ആനകൾ മാത്രമാണ് മനുഷ്യന്മാരെ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ പേടികൊണ്ട് മരിച്ചതായിരിക്കാം എന്നുള്ളത് ഊഹങ്ങളുമുണ്ട്. അങ്ങനെയൊക്കെ ആയാലും അങ്ങനൊരു കൊലയാളി എന്നുള്ളൊരു പേര് വരികയും അങ്ങനെ പിടിക്കപ്പെട്ട് ഇവിടെ വന്ന് ചേരുകയും ചെയ്ത ആനകൾ ഒന്നോ രണ്ടോ കൊമ്പനാന മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ ഒന്നോ രണ്ടോ വയസ്സിൽ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു കുഴികളിൽ വീഴുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വീണ് രക്ഷപ്പെടുത്താൻ കഴിയാണ്ട് ആനക്കൂട്ടം ഉപേക്ഷിച്ച് പോയിട്ട് അവർ രക്ഷപ്പെടുത്തിക്കൊണ്ടെന്ന് ഇവിടെ വളർത്തുന്നതാണ് കൂടുതലും ആനകളും. ഇത് ആനകളെ കുളിപ്പിക്കുന്ന പുഴ, പെരിയാറിൻ്റെ സൈഡാണ്. അപ്പുറത്തെ വഴി കൂടെ ഇതുണ്ട്, കടവുണ്ട്. അങ്ങനെയാണ് ആനകളെ ഇറക്കിക്കൊണ്ട് പോയിട്ട് കുളിപ്പിക്കുന്നത്. പിന്നെ ഇത് നമുക്കിങ്ങനെ കല്ലുകളൊക്കെ വെച്ചിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടെ ഇതിൻ്റെ തീരത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. പാർക്ക് പക്ഷേ ഇപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതിലല്ല, കാരണം കണ്ടീഷനിലല്ല, കാരണം കുറേ കാലം അടഞ്ഞു കിടന്നതുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ ഇത്തിരി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ശരിയാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനമാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഊർജം. അപ്പോൾ പ്രോത്സാഹിപ്പിക്കുക, പിന്നെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടെങ്കിൽ ഒക്കെ പറഞ്ഞു തരിക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.